السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. اللهم صل وسلم وبارك على سيدنا محمد لذة بكاء الخاشعين وهمة عيش العابدين وحجة أهل اليقين ونور بصيرة الواصلين رائد المقربين إلى حضرة الشهود والتمكين. اللهم صل على سيدنا محمد أصل الهدى والاستقامة ومصدر الأمن والسلامة وموئل العز والكرامة المنفرد بالشفاعة يوم القيامة. وصلى الله عليك يا سيدنا يا رسول الله، خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. സർവാദരണീയരായ സദാതുക്കൾ, ആദരണീയരായ കുംഭം ഉസ്താദവർകൾ അടക്കമുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാർ, പ്രസ്ഥാന നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ഒരുപാട് പുണ്യങ്ങൾ ഒരുമിച്ചുകൂടിയ ഒരു രാത്രിയിൽ പരിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങൾ പറയാനും കേൾക്കാനും ഒരുക്കിയിട്ടുള്ള സദസ്സാണ്. അൽഹംദുലില്ലാഹ്, ആധികാരികമായ പണ്ഡിത നേതൃത്വം കുംഭം ഉസ്താദവർകൾ ഔദ്യോഗികമായി നമുക്കിത് തുടക്കം കുറിച്ചു തന്നു. അല്ലാഹു അവിടുത്തേക്കും നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ സദാതുക്കൾക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് കാലം അവരുടെ തണലിൽ അള്ളാഹുവിന്റെ പ്രീതിയിലായി ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ നമുക്കെല്ലാം അല്ലാഹു തആല സൗഭാഗ്യം നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർബന്ധ ബുദ്ധിയോടെ വ്രതാനുഷ്ഠാനം നിർവഹിച്ച ആശൂറ നോമ്പ് അനുഷ്ഠിച്ചവരാണ്
ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയ ഭൂരിപക്ഷം ആളുകളും. അല്ലാഹുവിന്റെ മാസം, അല്ലാഹുവിലേക്ക് ചേർത്ത് പറയപ്പെടുന്ന ഏതും ഏറ്റവും പവിത്രമുള്ളതാണ്. അല്ലാഹുവിന്റെ ഭവനം എന്ന പള്ളി പോലെ, നാഖത്തുല്ലാഹി എന്ന പ്രയോഗം പോലെ, ബൈത്തുല്ലാഹി എന്ന പ്രയോഗം പോലെ, അല്ലാഹുവിന്റെ വീട്, അല്ലാഹുവിന്റെ ഭവനം, അല്ലാഹുവിന്റെ ഒട്ടകം എന്നെല്ലാമുള്ള പ്രയോഗം പോലെ അല്ലാഹുവിന്റെ മാസം എന്ന് പ്രയോഗിക്കപ്പെട്ട മുഹറം മാസത്തിലെ ഏറ്റവും പുണ്യമേറിയ വെള്ളിയാഴ്ച രാവിലെ ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ തിരുസവിധത്തിലേക്ക് കോടാനുകോടി സ്വലാത്തിന്റെ വർഷങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ഈ രാവിലെ അല്പസമയം നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ കുറിച്ച് കേൾക്കാനും പറയാനും ഒരുമിച്ചുകൂടുന്ന ഈ സദസ്സ് നമുക്ക് വലിയ പ്രതീക്ഷയുള്ളതാണ്. അല്ലാഹു ജല്ല ജലാലുഹു അമ്മ നവാലുഹു വതആല മുൽക്കുഹു വകിബ്രിയാഉ, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് നമ്മുടെ ഈ സദസ്സ് രണ്ട് ലോകത്തും സന്തോഷിക്കാൻ പറ്റുന്ന പുണ്യകർമ്മമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഹിജ്റയുടെ 1440 വർഷത്തേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കലണ്ടർ മാറുമ്പോൾ ക്രിസ്തുവർഷപ്രകാരമുള്ള പുതുവർഷം കടന്നു വരുമ്പോൾ നമ്മളെല്ലാവരും അറിയുകയും നമ്മുടെ നാടുകളിൽ ആഘോഷങ്ങൾ നടക്കുകയും ചെയ്യും. എന്നാൽ വിശ്വാസികളായ നമുക്ക് ആരാധനാക്രമങ്ങൾ മുഴുവനും ചേർന്നു നിൽക്കുന്ന വ്യവസ്ഥിതികൾ മുഴുവനും ക്രമീകരിച്ചിട്ടുള്ള ചന്ദ്രമാസപ്രകാരം ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഹിജ്റി കലണ്ടർ മുഹറം മുതൽ ദുൽഹിജ്ജ വരെയുള്ള 12 മാസങ്ങൾ ചേർന്നു നിൽക്കുന്ന ഹിജ്റ വർഷം, അതിന്റെ പുതുവത്സരത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയുന്നില്ല. എന്നാൽ വിശ്വാസികളായ ആളുകൾക്ക് ഏറെ അറിയാനും ഓർമ്മ വെക്കാനുമുള്ള കാര്യങ്ങൾ ഹിജ്റയിൽ ചേർന്നു നിൽക്കുകയാണ്. ലോകത്തോട് വളരെ ഉയർന്ന സന്ദേശങ്ങൾ ഈ കലണ്ടറിന് പറഞ്ഞു തരാനുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ലോകത്തിന് പാരായണം ചെയ്തു തന്നു, ഇന്ന ഇദ്ദത്തു ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാ, അല്ലാഹു തആല ലോകത്തിനെല്ലാം ചലനങ്ങൾക്ക് വ്യവസ്ഥിതികൾ വെച്ചിട്ടുണ്ട്. ഭൂമിയുടെ ചന്ദ്രമണം, സൂര്യന്റെ ഉദയാസ്തമാനങ്ങൾ,
ചന്ദ്രന്റെ ഉദയാസ്തമാനങ്ങൾ, ഇതെല്ലാം കൃത്യമായ ഒരു താളത്തിലൂടെയും ക്രമത്തിലൂടെയും അല്ലാഹു തആല വെച്ചിരിക്കുകയാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാസത്തെയും ദിവസത്തെയും വർഷത്തെയും അവൻ തന്നെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു ഫോർമാറ്റിലാണ് ലോകത്തെ കാര്യങ്ങൾ അല്ലാഹു തആല ക്രമീകരിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ഫോർമാറ്റിൽ ഓരോ പരിസരത്തിന് ചേർന്ന വിധത്തിൽ സൃഷ്ടികളെയും ലോകത്തെയും എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. തേയില വളരാൻ പറ്റുന്ന കാലാവസ്ഥയാണ് വയനാടിനു നൽകിയത്. ഈത്തപ്പന വളരാൻ പറ്റുന്ന കാലാവസ്ഥയാണ് അറബ് നാടിനു നൽകിയത്. മരുഭൂമിയിൽ സഞ്ചരിക്കാനുള്ള അവസ്ഥാ വിശേഷങ്ങൾ ഒട്ടകത്തിനു നൽകി. ഇങ്ങനെ ഓരോന്നും ഓരോ ഫോർമാറ്റിൽ അല്ലാഹു തആല വെച്ചിരിക്കുകയാണ്. മനുഷ്യന്റെ വിചാരങ്ങളും അവന്റെ വികാരങ്ങളും എല്ലാം മണ്ണുകൊണ്ടുണ്ടാക്കിയ ശരീരമാകുന്ന കൂടിന്റെ ഉള്ളിൽ ആത്മാവ് വസിക്കുന്ന കാലം, ഈ ഭൂമിയിലെ കാലാവസ്ഥയ്ക്കും പരിസരത്തിനും അനുസരിച്ചുള്ള ഒരു ഫോർമാറ്റിലാണ് സംവിധാനിച്ചിട്ടുള്ളത്. എല്ലാത്തിനും അല്ലാഹുവിന്റെ ഒരു സുന്നത്തുണ്ട്, ഒരു ക്രമമുണ്ട്, ഒരു വ്യവസ്ഥിതിയുണ്ട്. അത് മാറ്റാൻ സാധ്യമല്ല. പ്രിയമുള്ളവരെ, അല്ലാഹു ജല്ല ജലാലുഹു ഒരുക്കിയിട്ടുള്ള സംവിധാനത്തിന്റെ ഭാഗമാണ് ദിവസവും ആഴ്ചയും മാസവും വർഷവുമെല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മാസക്രമങ്ങളുണ്ട്. പക്ഷേ അക്കാലത്ത് അവർ മാസങ്ങളെ എണ്ണിയിരുന്നത്, ചില വർഷങ്ങളെ എണ്ണിയിരുന്നത് ചില സുപ്രധാന സംഭവങ്ങളോട് ചേർത്തുകൊണ്ടായിരുന്നു. ആനക്കലഹത്തിന്റെ ഒന്നാം വർഷം ഒരു സംഭവത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് ആ കാലയളവിനെ പരിചയപ്പെടുത്തുന്നത്. ബദർ സംഭവത്തിന്റെ രണ്ടാം വർഷം, ഇങ്ങനെയെല്ലാം ചില പ്രധാനപ്പെട്ട സംഭവങ്ങളോട് ചേർന്നാണ് വർഷങ്ങളെ എണ്ണിയിരുന്നത്. മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ലോകത്ത് മുഴുവനും വ്യാപിക്കുകയാണ്. മദീനയിൽ നിന്ന് ലോകത്തുള്ള സാമ്രാട്ടുക്കളുടെ കൊട്ടാര തളങ്ങളിലേക്ക് ഇസ്ലാമിക ദീപ്തിയുടെ പ്രഭാകിരണങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എല്ലാവർക്കും ലെറ്ററുകൾ അയക്കുന്നു. ഓരോ ഗവർണർമാർക്കും മെസ്സേജുകൾ അയക്കുന്നു. അന്ന് ഇന്നത്തേതുപോലെയുള്ള ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം ഇല്ലാത്ത കാലമാണ്. ലെറ്ററുകൾ പരിശോധിക്കുമ്പോൾ ഷാബാനിൽ അയച്ചത്, റമദാനിൽ അയച്ചത്, കാലാന്തരത്തിൽ ഇതേതു റമദാൻ ഏതു ഷാബാൻ എന്ന് മനസ്സിലാക്കാൻ പ്രയാസമാകും. അങ്ങനെയാണ് മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു കലണ്ടർ സിസ്റ്റത്തിന് വേണ്ടിയുള്ള ആലോചന നടത്തുന്നത്. എവിടെ നിന്ന് തുടങ്ങണം കലണ്ടറിന്റെ അടയാളം, എന്തിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം ഹിജ്റ ഇയർ അടയാളപ്പെടുത്തേണ്ടത്? ഒരുപാട് അഭിപ്രായങ്ങൾ വന്നു. പേർഷ്യൻ കലണ്ടറിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വന്നു.
അഗ്നി ആരാധകർ അവലംബിച്ചിരുന്ന കലണ്ടർ സിസ്റ്റത്തെ ഫോളോ അപ്പ് ചെയ്താലോ? ഇല്ല, നമുക്ക് സംഗതമല്ല. മറ്റൊരുപാട് അഭിപ്രായങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വിലാദത്തിനെ അടയാളപ്പെടുത്തി വന്നാലോ? അവിടുത്തെ തിരുജന്മത്തിൽ നിന്ന് ക്രിസ്തുവർഷം എന്ന് ലോകത്ത് ഇംഗ്ലീഷ് ഇയറിനെ പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വഫാത്തിൽ നിന്ന് തുടങ്ങിയാലോ? ചർച്ചകളുടെ അവസാനം മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വിശുദ്ധമായ ഖുർആനിന്റെ ഒരു സൂക്തിയിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ചുകൊണ്ട് മിൻ ഔവലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീ, പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്തിന്റെ ശകലം മസ്ജിദ് ഖുബായിനെ പരാമർശിച്ചുകൊണ്ടുള്ള ഖുർആനിക വാചകത്തിന്റെ തണലിൽ മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം എത്തിച്ചേരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയിൽ നിന്ന് തുടങ്ങാം. ഹിജ്റ ഇയർ എന്ന് അടയാളപ്പെടുത്താം. ഹിജ്റയുടെ ഒന്നാം വർഷം, രണ്ടാം വർഷം, ഇങ്ങനെ ഒരു ഹിജ്രി കലണ്ടർ അടയാളപ്പെടുത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റ മദീനയിലേക്ക് എത്തിച്ചേരുന്നത് റബീഉൽ അവ്വലിൽ, മറ്റു ചില അഭിപ്രായങ്ങളിൽ സഫറിൽ. ഏതായാലും മഹാനരായ ഉമറുൽ മഹാനരായ സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ ഹിജ്റയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കലണ്ടർ ലോകത്തിനു സംവിധാനിക്കാം. ലോകാവസാനം വരെയുള്ള ആളുകൾ ഈ കലണ്ടർ മറിയുമ്പോൾ ഓർക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിന്റെയും പലായനത്തിന്റെ ഓർമ്മകളെ. ഹിജ്റയുടെ 17-ാം വർഷമാണ് ഈ കലണ്ടർ സിസ്റ്റം വരുന്നത്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം. പ്രിയമുള്ളവരെ, ഹിജ്റയുടെ 1440-ാം വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ വിശ്വാസം മുറുകെ പിടിച്ച അനുയായികൾ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തതിന്റെ ഓർമ്മ ലോകാവസാനം വരെയുള്ളവർ അയവിറക്കാൻ. മാത്രമല്ല, ഹിജ്റയുടെ വഴിയിൽ നിന്ന് ലോകത്തിന് ഒരുപാട് സന്ദേശങ്ങളുണ്ട്. അത് പഠിച്ചറിയാൻ ലോകത്തുള്ള മുഴുവൻ വിപ്ലവകാരികളുടെയും മുമ്പിൽ വെക്കാനുള്ള രാഷ്ട്രീയ പാഠങ്ങളുണ്ട് ഇവിടെ. ലോകത്തുള്ള മാനവിക ബന്ധങ്ങളുടെ മുഴുവനും പാഠശാലയിൽ ആവർത്തിച്ച് വായിക്കാനുള്ള സാഹോദര്യമുണ്ട് ഇവിടെ. ഇരുട്ടിന്റെ കൂട്ടാളികളെ വകഞ്ഞു മാറ്റിയിട്ട് പ്രകാശത്തിന്റെ ദീപ്തികൾ എത്ര ഊർജത്തോടെയാണ് ലോകത്തേക്ക് വരുന്നത് എന്ന് കാണിച്ചു കൊടുക്കാൻ 250-ൽ പരം ആളുകൾ പലായനം ചെയ്ത് കഴിഞ്ഞ് മക്ക വിജയത്തിൽ 1.5 ലക്ഷം ജനങ്ങളെ സംബോധന ചെയ്യുന്ന പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിപ്ലവ ഗാഥയുടെ ചരിത്രം ലോകത്തിന് വായിക്കാൻ. പ്രിയമുള്ളവരെ, ഇനിയും എണ്ണി പറഞ്ഞാൽ മാനവികതയുടെയും നാഗരികതയുടെയും രാഷ്ട്രീയ സങ്കല്പങ്ങളുടെയും സാമുദായിക ബന്ധങ്ങളുടെയും മാനസിക ബന്ധങ്ങളുടെയും ആത്മാന്തരത്തിൽ നിന്ന് നിർഭവിക്കുന്ന സ്നേഹത്തിന്റെ ലോകത്തിന്റെയും ഒരുപാട് അധ്യായങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ഹിജ്റത്തു റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം പുണ്യപ്രവാചകരുടെ പലായനത്തിന്റെ പാഠങ്ങൾ ഈ കലണ്ടർ പറഞ്ഞു തരുന്നത്. ഇവിടെയാണ് നമ്മൾ ഹിജ്റ കലണ്ടറിനെ വായിക്കുന്നത്. ഞാനിവിടെ ഹിജ്റ കലണ്ടറിനെ കുറിച്ച് പറയുമ്പോൾ
ലോകത്ത് പലായനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലോകത്ത് ഒരുപാട് അഭയാർത്ഥി ക്യാമ്പുകളുണ്ട്. ഹംഗറിയിലുണ്ട്, ബുഡാപസ്റ്റിലുണ്ട്, തുർക്കിയിലുണ്ട്, വിവിധങ്ങളായ സ്ഥലങ്ങളിൽ, ബംഗ്ലാദേശിലുണ്ട്, ധാക്കയിൽ. നമ്മുടെ നാട്ടിലും പ്രളയക്കെടുതിയുടെ ദുരന്തത്തിൽ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇനിയും ആളുകൾ തീർന്നിട്ടില്ല. ഇതുപോലെയുള്ള ലോക സാഹചര്യങ്ങളോട് സ്വീകരണത്തിന്റെയും ആദിത്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും ശോഭനമായ ചിത്രങ്ങളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബ പറഞ്ഞു തരുന്നത്. ഇങ്ങനെ ഒരു വായന ലോകത്ത് നടക്കണം. ഹിജ്റ കലണ്ടറിന്റെ പർണശാലയിൽ നിന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇത്തരം ശോഭനമായ അധ്യായങ്ങളെയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പവിത്രമായ ദീൻ വിശ്വാസമായി സ്വീകരിച്ചതിന്റെ പേരിൽ ജന്മനാട്ടിൽ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നവരാണ് മക്കയിലെ വിശ്വാസികൾ. ആ വിശ്വാസികളായ ആളുകൾ ജന്മനാട്ടിൽ അവർക്ക് നിൽക്കാൻ കഴിയുന്നില്ല. സമ്പത്തില്ലാത്തതിന്റെ പേരിലല്ല, മറ്റേതെങ്കിലും ചുറ്റുപാടുകളുടെ പരിമിതിയല്ല, അവരുടെ പക്കലുള്ള ഈമാൻ മുറുകെ പിടിച്ചതിന്റെ പേരിൽ അവർക്ക് മക്കയിൽ നിൽക്കാൻ കഴിയുന്നില്ല. വിശ്വാസ രക്ഷയ്ക്ക് വേണ്ടി അവർ പലായനം ചെയ്തു എത്യോപ്യയിലേക്ക്. പിന്നെയും അവര് പോയി കുറച്ചാളുകൾ, ഒരു സെക്കൻഡ് മൈഗ്രേഷൻ. അവസാനം അവര് വരുന്നത് അന്നിയ ഫിലിപ് എന്നറിയപ്പെട്ട ലോകാവസാനം വരെ മദീന എന്നറിയപ്പെടുന്ന പുണ്യഭൂമിയിലേക്ക്. ആ പുണ്യഭൂമിയിലേക്കുള്ള ഹിജ്റയുടെ ഓർമ്മയാണ് ഈ കലണ്ടർ നമ്മളോട് പറഞ്ഞു തരുന്നത്. പ്രിയമുള്ളവരെ, ഏതെല്ലാം ദുരിതങ്ങളാണ്, പ്രയാസങ്ങളാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ ഹിജ്റയുടെ വഴിയിൽ അനുഭവിക്കുന്നത്. ജന്മനാടിൽ നിന്ന് വിട്ടുപോവുകയാണ്, കഅബാലയത്തിന്റെ ചാരത്ത് നിന്ന് യാത്രയാവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുഃഖങ്ങളെല്ലാം ഇറക്കി വെച്ചിരുന്നത് കഅബയുടെ മുറ്റത്ത്. സങ്കടങ്ങൾ മുഴുവനും പറഞ്ഞത് അല്ലാഹുവിന്റെ ഭവനത്തിന്റെ മണിമുറ്റത്ത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരസ്പർശം കൊണ്ട് ആദരിക്കപ്പെട്ട ഹജറുൽ അസ്വദിന്റെ ചാരത്ത് നിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകരം കൊണ്ട് ഒരിക്കൽ കൂടി ചരിത്രത്തിലേക്ക് തുറന്നെടുത്ത സംസമിന്റെ മണ്ണിൽ നിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വലിയുപ്പയായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മഖാമു ഇബ്രാഹിമിന്റെ ചാരത്ത് നിന്ന്, പ്രിയമുള്ളവരെ, എത്രയെത്ര വൈകാരിക ബന്ധങ്ങളാണ് അവിടെയുള്ളത്. പ്രിയപ്പെട്ട പിതാവ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്ന സ്ഥലത്തു നിന്ന് അവിടുന്ന് സ്നേഹോഷ്മളമായി വരവേറ്റ് പരിപാലനം നടത്തിയ ആമിന റളിയല്ലാഹു തആല അൻഹയുടെ ഓർമ്മകൾ തത്തിക്കളിച്ചു നിൽക്കുന്ന മദീനയിൽ നിന്ന്, ഇതെല്ലാമുള്ള സ്ഥല മക്കയിൽ നിന്ന് ഇതെല്ലാമുള്ള സ്ഥലത്ത് നിന്നുള്ള മൈഗ്രേഷനാണ്. വൈകാരികമായി ഏറെ ബന്ധപ്പെട്ട നാട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഓരോ സ്വഹാബിക്കും അതുപോലെയുള്ള ബന്ധങ്ങൾ മക്കയിലുണ്ട്, അവരെല്ലാം മക്ക വിടാൻ ഒരുങ്ങുകയാണ്. പ്രിയമുള്ളവരെ, അറിയണം, ഈ ഒരു പലായനം നമ്മളോട് പറഞ്ഞു തരുന്നത് ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ത്യാഗമാണ്. ഏതെല്ലാം വെടിയേണ്ടി വന്നാലും എനിക്ക് വലുത് അല്ലാഹുവിലുള്ള വിശ്വാസമാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള വിശ്വാസമാണ്. ഇതായിരുന്നു മഹാന്മാരായ സ്വഹാബത്തിന്റെ മുദ്രാവാക്യം. ആ വഴിയിലാണ് അവർ യാത്ര ചെയ്യുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് യാത്ര തിരിച്ചു. അതിന്റെ പരിസരങ്ങളിലുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ഞാൻ പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര തിരിച്ച് മക്കയിൽ നിന്ന് മൂന്ന് ദിവസം
അതാ സൗറു ഗുഹയുടെയും മലയുടെയും ഭാഗത്ത് കഴിയുകയാണ്. സൗറു ഗുഹയിൽ കഴിയുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആലോചനകൾ മുഹമ്മദുൻ ഫീ ഫുആദിൽ ഗാരി യർതജിഫു ഫീ കഫീ ദഹ്റ വൽ ആയാതു വസ്സുഹഫു അസ്സിദ്ഖു ഫിൽ ഗാരി വസ്സിദ്ദീഖു ലം യരിമാ വഹും യഖൂലൂന മാ ബിൽഗാരി മിൻ അരിമീ ظنوا الحمام وظنوا العنكبوت على خير البرية لم تنسج ولم تحمي മക്കായുടെ മണ്ണിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ലോകത്തെവിടെയുമില്ലാത്ത കാരുണ്യത്തിന്റെ ഒരു സന്ദേശമാണ് ലോകഗുരുവായ തിങ്കൾ പ്രവാചകർ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരുപാട് ആമുഖങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഞാൻ ചുരുക്കി പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങേണ്ടതുണ്ട്. മക്കയിലെ കവലച്ചട്ടമ്പികൾ വീട് വളഞ്ഞിരിക്കുകയാണ്, തങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പ്രയാസമുണ്ടാക്കുകയാണ്. അവരുടെ ലക്ഷ്യമെന്താണ്? മുത്തു നബിതങ്ങൾ വിരിപ്പിൽ കിടക്കുന്നതാണ് അവർ കാണുന്നത്. എഴുന്നേറ്റ് പുറത്തേക്ക് വരുമ്പോൾ ചാടി വീണ് വെട്ടിക്കൊലപ്പെടുത്താൻ എല്ലാ ഗോത്രത്തിലെയും ആളുകൾ സന്ധി ചേർന്ന് വന്ന് നിൽക്കുകയാണ്. വീടിന്റെ ഉള്ളിലാണ് റഹ്മത്തുൽ ആലമീൻ, കരുണയുടെ അരുണ വർഷങ്ങളുണ്ട് ലോകമാകമാനമുള്ള മാനവികതയുടെ ഹൃത്തടങ്ങളിൽ. സ്നേഹത്തിന്റെ നിധി അടയാളപ്പെടുത്തിയ അത്യുജ്വലമായ പ്രഭാവത്തിന്റെ വിലാസമേ മുഹമ്മദുർ റസൂലുള്ളാഹ്. വെള്ളിയാഴ്ച അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്ന സദസ്സ് ഇവിടെ നാഗയുള്ളൊരു സ്വത്ത് സ്വലാത്തായിരിക്കൾക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടതുണ്ട്. തങ്ങളുടെ മുമ്പിൽ വിവിധങ്ങളായ വഴികളുണ്ട്. മഹാനരായ ഉമർ ഫാറൂഖ് തങ്ങൾ മക്കയിലുണ്ട്. അലിയുനിൽ മുർത്തദാ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ധീരന്മാരായ ആളുകളുണ്ട്. അവരോട് വേണമെങ്കിൽ പറയാം, എന്റെ വീട് വളഞ്ഞവർക്ക് നേരെ ഒന്ന് തിരിയാൻ. ഹബീബായ തങ്ങളാ പവിത്രമായ ഭൂമിയിൽ ഒരു സംഘട്ടനം ഒരിക്കലും ഉണ്ടാവരുതെന്ന് കൊതിക്കുകയാണ്. വീട് വളഞ്ഞവരാവട്ടെ, കൊല്ലാൻ ഒരുങ്ങിയവരാവട്ടെ, അവരോടൊരു പ്രതിരോധമല്ല ഒരു ആയുധ പ്രയോഗം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരുതിയില്ല. തങ്ങളുടെ മുമ്പിൽ ന്യായമായുള്ള ഒരു മാർഗമാണ്. അല്ലയോ സഹാബാ, എന്റെ വീട് വളഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ അവരോട് നേരിടണമെന്ന് പറഞ്ഞാൽ ആ സ്വഹാബത്തിന്റെ മുഴുവനും മനസ്സ് റെഡിയാണ്, അവര് റെഡിയാണ്. ന്യൂനപക്ഷമാണെങ്കിൽ പോലും അവര് ജീവാർപ്പണം നടത്താൻ റെഡിയാണ്. കാരണം അവരാരെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് പറയുന്നത്, അലമാലകൾ തല്ലി ഇരമ്പിക്കൊണ്ടിരിക്കുന്ന കടലിലേക്ക് ചാടാനാണെങ്കിൽ ഞങ്ങൾ അതിനും റെഡിയാണെന്ന് പറഞ്ഞു നിൽക്കുന്ന ആളുകളാണ് സ്വഹാബ. അവരെന്തിനും എവിടേക്കും ഏതിനും റെഡിയാണ്, അവര് വരാമെന്ന് പറയുകയാണ്. അങ്ങനെയുള്ള മഹാന്മാരായ സ്വഹാബത്തിന് വേണമെങ്കിൽ വിളിക്കാം, ജയമോ പരാജയമോ പിന്നെയുള്ള കാര്യമാണ്. പക്ഷേ തങ്ങൾ അങ്ങനെ ഒരു പ്രതിരോധത്തെ ആഗ്രഹിച്ചില്ല. പിന്നീട് തങ്ങളുടെ മുമ്പിൽ വേറെ ഒരു മാർഗമുണ്ട്.
അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അല്ലാഹുവിന്റെ ഉപരിലോക സൈന്യത്തിന്റെ സഹായം എങ്ങനെയായിരിക്കുമെന്ന് ഒരു സാമ്പിൾ വെച്ചുകൊണ്ട് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് നബി തങ്ങളോട്. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ്. അല്ലാഹുവിന് വ്യോമസേനയുണ്ട്, അല്ലാഹുവിന് ഭൂമിയിൽ അവന്റെ പ്രത്യേക സൈന്യമുണ്ട്. ഹബീബായ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ കഅബാലയത്തെ ആക്രമിക്കാൻ വേണ്ടി വന്നവരെ കൊച്ചു കുരുവികളുടെ കാലിൽ ഇറുക്കി പിടിച്ച കനൽക്കട്ട കൊണ്ട് എങ്ങനെയാണ് അവരെ ഇല്ലായ്മ ചെയ്തതെന്ന് തങ്ങൾ അറിയുന്നില്ലേ, തങ്ങൾ കണ്ടിരുന്നില്ലേ എന്നും അതിന് വ്യാഖ്യാനമുണ്ട്. തങ്ങൾ അതിന് സാക്ഷിയായിരുന്നുവെന്ന് വിശദീകരണങ്ങളിലേക്ക് പോകേണ്ടതില്ല. ഖുർആൻ പറഞ്ഞതല്ലേ ആനപ്പടയെ എങ്ങനെയാണ് അല്ലാഹു കൈകാര്യം ചെയ്തതെന്ന്. അങ്ങനെ ഒരു സഹായം അല്ലാഹുവിന്റെ അടുക്കലുണ്ട്, വേണമെങ്കിൽ റബ്ബിന് റബ്ബിനോട് ചോദിക്കാം. അല്ലാഹ് നിന്റെ കഴവാലയത്തെ ആക്രമിക്കാൻ വന്നവരെ അബ്രഹത്തിന്റെ ആനപ്പടയെ നിലംപരിശാക്കിയ റബ്ബേ, എന്റെ വീട് വളഞ്ഞവർക്ക് മേൽ ആ ബാബിയിൽ പക്ഷികളെ ഒന്ന് അയച്ചിരുന്നെങ്കിൽ എന്ന് റബ്ബിനോട് ദുആ ചെയ്യാം. അല്ലാഹു ഏറ്റവും സ്വീകരിക്കുന്ന ദുആ ആരുടേതാണ്? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടിയായ മുത്തു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണമെങ്കിൽ റബ്ബിനോട് ദുആ ചെയ്യാം. തന്നെ അതേ തൊട്ടു ചേർന്ന് നിൽക്കുന്ന കഅബാലയത്തിന്റെ മുറ്റത്ത് തന്നെ അല്ലാഹു തആല അസ്ഫും കഅസ്ഫിൽ മഅകൂൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിലംപരിശാക്കി ചവച്ച് തുപ്പിക്കളയപ്പെട്ട പുല്ലുകൾ പോലെ വലിയ ആനപ്പടയില്ലായ്മ ചെയ്തതിന്റെ ഓർമ്മയുണ്ട് തങ്ങൾക്ക്. വേണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വ്യോമസേനയെ വിളിക്കാം എന്ന് പറഞ്ഞാൽ ഹബീബായ തങ്ങൾക്കൊരു പ്രാർത്ഥന ചെയ്യാം. തങ്ങളത് ചെയ്യില്ല. കാരണം എന്താണ്? ത്വായിഫിന്റെ മണ്ണിൽ നിന്ന് പരിക്കുപറ്റി ഇരിക്കുമ്പോൾ വന്നുകൊണ്ട് മലക്കുകൾ ചോദിച്ചുവല്ലോ നബിയേ, അവിടുന്ന് അനുഭവിക്കുന്ന നൊമ്പരത്തിൽ ഉപരിലോകത്തെ മലക്കുകൾ കരയുകയാണ്, ഈ മലകൾ ഇടുക്കിയിട്ട് ഈ നാട്ടുകാരെ തങ്ങളെ വേദനിപ്പിച്ചവരെ ഇല്ലായ്മ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ റസൂലുള്ളാഹി തങ്ങളുടെ കാരുണ്യം അതിനെ അനുവദിക്കില്ല. തങ്ങളുടെ മുമ്പിലുള്ള ഒരു മാർഗമാണ്, വേണമെങ്കിൽ അല്ലാഹുവോട് ദുആ ചെയ്തുകൊണ്ട് പഠിച്ചവനെ എന്നെ കൊല്ലാൻ വന്നവരെ നീ അങ്ങ് നശിപ്പിക്കണേ റബ്ബേ. എത്രയെത്ര സമുദായങ്ങളെ നശിപ്പിച്ച കഥയുണ്ട് ഖുർആനിൽ. ഒരട്ടഹാസം കൊണ്ട് എല്ലാവരും മരിച്ചു വീണ ജനതയുടെ കഥകൾ ഖുർആൻ പറയുന്നു. ഒരട്ടഹാസമേ കേട്ടുള്ളൂ, എല്ലാവരും മരിച്ചു കമിഴ്ന്നു കിടക്കുന്ന സമുദായങ്ങളുടെ കഥയുണ്ട് ഖുർആനിൽ. പ്രളയം കൊണ്ട് മുഴുവനും ഇല്ലായ്മ ചെയ്യപ്പെട്ട ജനതയുടെ കഥയുണ്ട് ഖുർആനിൽ. സ്വവർഗരതിയെ നിയമവിധേയമാക്കുകയോ പ്രയോഗിക്കുകയോ ചെയ്ത ഒരു ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല കീഴ്മേൽ മറിച്ചതിന്റെ ചരിത്രമുണ്ട് ഖുർആനിൽ. അത് കേവലം ഒരു വായനയല്ല, കേവലം ഒരു കഥയല്ല. ഇന്ത്യ മഹാരാജ്യത്തിന്റെ 377 വകുപ്പ് ഭേദഗതി ചെയ്തുകൊണ്ട് സുപ്രീം കോർട്ടിന്റെ പുതിയ നിയമം വന്നപ്പോൾ പൊതുമാധ്യമങ്ങളിലും എല്ലാ മാധ്യമങ്ങളിലും ചർച്ച നടക്കുകയാണ്.
ഇവിടെയാണ് ഒരു ജനതയുടെ കഥ അറിയാനുള്ളത്. ജോർദാനിന്റെയും ഫിലസ്തീനിന്റെയും അതിർത്തിയിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ജലാശയം കാണാനുണ്ട്, അൽ ബഹറുൽ മയ്യിത്ത്, ഡെഡ് സീ കാണാനുണ്ട്. അവിടെ ഒരു ജനതയുണ്ടായിരുന്നു, അവരെ കീഴ്മേൽ മറിച്ചു കളഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനതയെ കീഴ്മേൽ മറിച്ചു കളഞ്ഞതാണ്. എന്താണ് കാരണമെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യം അവര് ചെയ്തപ്പോൾ അല്ലാഹുവിന്റെ ശിക്ഷയാണ്, അല്ലാഹുവിന്റെ ആക്ഷനാണ്. പരിശുദ്ധരായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വ സ്ഹാബീ വസല്ലമ തങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ പാരായണം ചെയ്തു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് അവരെ ഇല്ലായ്മ ചെയ്തത് എന്ന് അറിയുമോ? വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, ഫലമ്മാ ജാ അംറുനാ ജഅൽനാ ആലിയഹാ സാഫിലഹാ وأمطرنا عليها حجارة من سجيل مغضود. الله سبحانه وتعالى ജനതയെ കീഴ്മേൽ മറിക്കുകയാണ്. അവരുടെ താഴ്ഭാഗം മേലേക്ക് അടിമുടി മറിച്ചു കളയുകയാണ്. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആക്ഷനാണ്. ഫലമ്മാ ജാ അംറുനാ, നമ്മുടെ ഓർഡർ വന്നപ്പോൾ, അല്ലാഹുവിന്റെ ഓർഡർ വന്നപ്പോൾ ആ ജനതയെ കീഴ്മേൽ മറിച്ചു കളയുകയാണ്. അട്ടിയായി പഴുപ്പിച്ച കനൽക്കട്ടകൾ അവരുടെ മേൽ അല്ലാഹു തആല പെയ്യിച്ചിറക്കുകയാണ്. അവിടെയുള്ള പ്രളയം അങ്ങനെയാണ്, മഴ അങ്ങനെയാണ്. ഇന്നിതാ മഴയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരുന്ന ഒരു കാലത്ത് നിന്ന് മഴയെ പേടിക്കുന്ന ഒരു കാലത്തേക്ക് വന്നിരിക്കുകയാണ്. മഴയെന്ന് കേൾക്കുമ്പോ ആനന്ദത്തിൽ നിന്ന് മഴയെന്നറിയുമ്പോൾ ഭയപ്പെടുന്ന ഒരു കാലത്തേക്ക് മാറിയിരിക്കുകയാണ്. ഇങ്ങനെയെല്ലാമുള്ള ജനതകളുടെ കഥ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയൊന്നും മറിക്കാൻ പറഞ്ഞില്ല. പിന്നെയും ഉണ്ട്, ശുഐബ് നബിയുടെ ജനതയെ നശിപ്പിച്ച കഥ പറയാനുണ്ട്. ഓരോ ജനതയുടെയും കഥകൾ ഖുർആൻ പറയുന്നുണ്ട്, അതൊന്നും ഹബീബായ തങ്ങൾ പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബീ വസല്ലമ തങ്ങൾ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ വിരിപ്പിൽ കിടത്തിയിട്ട് തങ്ങൾക്ക് ഇവിടുന്ന് പോകണമെന്നേ ഉള്ളൂ, മക്കയിലെ ആരാവട്ടെ എത്ര ശത്രുവാവട്ടെ ഒരാൾക്കും ഒരു പരിക്കും പറ്റിക്കൂടാ. ഹബീബായ തങ്ങള് ചെയ്യുന്നതെന്താണ്? ഒരു പിടി മണൽ വാരുകയാണ്, സൂറത്ത് യാസീനിൽ നിന്നുള്ള സൂക്തങ്ങൾ മന്ത്രിക്കുകയാണ്, അതൊന്ന് വിതറുകയാണ്. തങ്ങളെ വീട് വളഞ്ഞു നിൽക്കുന്ന, കൊല ചെയ്യാൻ വേണ്ടി ഉരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന ആളുകളുടെ എല്ലാം തലയിലേക്ക് ഓരോ തരിമണൽ വീഴുമ്പോഴേക്ക് അവർക്ക് നല്ല രാവിലെ എണ്ണയിട്ട് കുളിച്ചിട്ട് ഉറക്കാൻ കാത്തു നിൽക്കുന്നത് പോലെ അവരും മയങ്ങുകയാണ്. കൊല്ലാൻ വന്നവർക്ക് തണുപ്പും വിശ്രമവും കൊടുത്ത മുഹമ്മദുർ റസൂലുള്ളാഹ്. തങ്ങൾ തങ്ങളെ കൊല്ലാൻ കാത്തു നിൽക്കുന്നവർക്ക് വിശ്രമം കൊടുക്കുന്നു. നിങ്ങളൊന്നും മയങ്ങിയ മതി, ഞാൻ അങ്ങ് പോയിക്കോളാം. യൂറോപ്യന്മാര് പോലും ഒരു വായിക്കുമ്പോൾ അത്ഭുതപ്പെടുന്നുണ്ട്.
ആൻമേരി ഷിമലിനെ പോലുള്ളവർ എടുത്തെഴുതുന്നു. നബി സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ വിട്ടുവീഴ്ച, കൊല്ലാൻ വന്നവരോട് മുത്ത് നബി തങ്ങളുടെ പെരുമാറ്റമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട് വിട്ടിറങ്ങുകയാണ്. ഹിജ്റയുടെ ഓരോ പോയിന്റിനും ഒരുപാട് കഥ പറയാനുണ്ട്. പ്രിയമുള്ളവരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഞ്ചാര വഴിയാണിത്. എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, എന്റെയും നിന്റെയും കയ്യിൽ ഇസ്ലാമിന്റെ വെളിച്ചം നൽകാൻ വേണ്ടിയാണ് ലോകത്തിന്റെ നായകരായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയേറെ ത്യാഗങ്ങൾ അനുഭവിക്കുന്നത്. തങ്ങൾ അവിടുന്ന് സ്വന്തമായി ഈമാൻ പരിപാലിച്ച മക്കയിൽ ഒരു സ്ഥലത്ത് ധ്യാനത്തിലിരുന്നാൽ തങ്ങൾക്കെതിരെ ആരും വരില്ലായിരുന്നു. തങ്ങൾ ഈ വെളിച്ചം പകർന്നു കൊടുക്കാനുള്ള ദഅവത്തിന്റെ വഴിയിലേക്ക് വന്നപ്പോഴാണ് തങ്ങൾക്ക് ശത്രുക്കളുണ്ടായത്. ഇന്നും അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു പള്ളിയുടെ മൂലയില് മിമ്പർ മെഹ്റാബ് ആയിട്ട് കൂടുന്ന ഉസ്താദുമാർക്ക് ചിലപ്പോ പ്രയാസമൊന്നും ഉണ്ടാവൂല. അതേസമയത്ത് നാട്ടിൽ വിദഗ്ധകാർ വരുമ്പോൾ ആ വിദഗ്ധകാർക്കെതിരെ സമർത്ഥനം നടത്തിക്കൊണ്ടുള്ള പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രവർത്തനം. ബാത്തലിന്റെ അഹലുകാര് വരുമ്പോൾ അവർക്കെതിരെ ഹക്കിന്റെ ശബ്ദം ഉയർത്താൻ, ഇങ്ങനെയെല്ലാം ഇറങ്ങുമ്പോഴാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല സംഭാവന ബക്കറ്റുമായി സംഘാടകർ വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലമ തങ്ങൾ ഇസ്ലാമിക ദഅവത്തിന്റെ വഴിയിൽ വന്നപ്പോഴാണ് എതിരാളികൾ വരുന്നത്. അപ്പോൾ അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തന വഴിയിൽ ഇറങ്ങുമ്പോൾ എതിരാളികൾ ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ എതിർപ്പുകളുടെയും കാരണം അല്ലാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന്റെ വഴിയിൽ ഇറങ്ങി എന്നതാണ്. സ്വന്തമായി ഒരു ആത്മീയ വഴിയിൽ ജീവിച്ചത് കൊണ്ട് വിയോജിപ്പില്ല. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലം തങ്ങൾ അതാ ദഅവത്തിന്റെ വഴിയിൽ ഇറങ്ങിയിട്ട് ഇത്രമേൽ ത്യാഗം സഹിച്ചിട്ടാണ് എന്റെയും നിങ്ങളുടെയും കയ്യിൽ ഈമാൻ നൽകിയിട്ടുള്ളത്, ഇസ്ലാം നൽകിയിട്ടുള്ളത്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഭൗതികതയുടെ പ്രമത്തതയുടെ ഇടയിൽ അല്ലാഹുവിന്റെ ദീനിനെ മറന്നുകളയല്ലേ. അനാവശ്യങ്ങളുടെയും അനാചാരങ്ങളുടെയും ലോകത്ത് ജീവിക്കുകയാണെന്ന് നമ്മൾ ഏതെല്ലാം അനാവശ്യങ്ങളുടെ ലോകത്താണ് പണപ്പെരുപ്പത്തിന്റെ ഇടയിൽ നമ്മൾ ചെന്ന് കയറുന്നത്, ഏതെല്ലാം ആഭാസങ്ങളുടെ ലോകത്താണ് നമ്മൾ കഴിഞ്ഞുകൂടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പിളായ ശിക്ഷകൾ ലോകത്തേക്ക് കാണിച്ചു തരുമ്പോഴും നമ്മൾ പാഠം പഠിക്കുന്നില്ല. നമ്മളിപ്പോഴും പൊതുമാധ്യമ സംഘടനത്തിൽ കഴിയുകയാണ്, സോഷ്യൽ മീഡിയ വ്യവഹാരത്തിൽ കഴിയുകയാണ്. ഇന്ന് മുഹറം 10 കുറച്ച് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ സമയം കിട്ടിയവരെവിടെ. അതേസമയത്ത് ആയിരക്കണക്കിന് മെസ്സേജുകൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും കാണാനും ഷെയർ ചെയ്യാനും എല്ലാം സമയം കിട്ടിയിട്ടുണ്ടാവും. സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാനുള്ള നേരം ഉണ്ടായില്ല. ഈ കൊല്ലം മുഴുവനും അനുഗ്രഹം ലഭിക്കാനുള്ള ഒരു പ്രാർത്ഥന. അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ഓഫർ ചെയ്യുന്ന ഈ ദിവസം
വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താനുള്ള നേരം നമുക്കില്ല. നാം ഏതൊക്കെയോ മായാ ലോകത്ത് ജീവിക്കുകയാണ്. വരണേ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് എന്റെ പ്രിയമുള്ള യുവാവേ. മഹാന്മാരായ സഹാബത്തിന്റെ ആരോഗ്യം മുഴുവനും എവിടെയാണ് വിനിയോഗിക്കുന്നത്? അല്ലാഹുവിന്റെ ദീനിന്റെ പ്രജനന വഴിയിൽ അവര് വിനിയോഗിക്കുകയാണ്, അധ്വാനിക്കുകയാണ്. ലില്ലാഹി ജാദബിൽ അബദാനി വൽ മാലി വലായമീലു ഇലാ അർബാബി അംവാലി. അല്ലാഹു ജല്ല ജലാലു അവന്റെ പ്രീതിക്ക് വേണ്ടി ജീവിക്കുക. നമ്മളിവിടെയുള്ള ചെറിയൊരു ജീവിതം കഴിഞ്ഞു പോയാൽ ജീവിതത്തിന്റെ ബാക്കി പത്രമായി നമുക്ക് വേണം അല്ലാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിച്ച നിമിഷങ്ങളുടെ ആനുകൂല്യം, കർമ്മങ്ങളുടെ ആനുകൂല്യം. എന്റെ ഉമ്മവങ്ങന്മാരെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം. അദ്കാറുകൾ സ്വലാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. ഇവിടെയുള്ള ജീവിതം നൈമിഷികമായ ജീവിതമാണ്, താൽക്കാലികമായ ജീവിതമാണ്. ഈ ജീവിതം കഴിഞ്ഞാൽ നല്ല ഓർമ്മകൾ ബാക്കി വെക്കാൻ നമുക്കുണ്ടാകണം. അല്ലാഹു തആല നമ്മളെ കബൂൾ ചെയ്യുമാറാകട്ടെ. പാലക്കാട് ജില്ലയിൽ എവിടെ സംഭാഷണത്തിന് വന്നാലും മറക്കാനാകാത്ത ഒരു ഓർമ്മയാണ് മഹാനരായ കുമരംപുത്തൂര് ഉസ്താദവർകൾ. അല്ലാഹു തആല അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. വലിയ അറിവിന്റെ ആഴം കണ്ട പണ്ഡിതനാണ്. ജീവിതം മുഴുവനും ഇൽമിന് വേണ്ടി വിനിയോഗിച്ച നേതാവാണ്. അവസാനം വരെ അല്ലാഹുവിന്റെ പ്രീതിയിൽ ജീവിച്ച് 1000 ആളുകൾക്ക് മുത്തുനബി തങ്ങളോടുള്ള മഹബ്ബത്ത് ആഴം കണ്ട രീതിയിൽ അറിയിച്ചു കൊടുത്ത വ്യക്തി പ്രഭാവമാണ്. അല്ലാഹു തആല അവിടുത്തെ ദർജ ഉയർത്തുമാറാകട്ടെ. മഹാനവർകൾ നമ്മളോട് വിട പറഞ്ഞു എത്ര വേഗമാണ് ഒരു വർഷം തികയുന്നത്. ഇങ്ങനെ പാലക്കാട് ജില്ലയിൽ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ മഹാനവറുകൾ അവസാനം പങ്കെടുത്ത വേദി വലത് സൈഡിൽ ഇരുന്നത് ഓർമ്മ വരികയാണ്. അല്ലാഹു അവരുടെ പൊരുത്തം നമുക്ക് നൽകിത്തരട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാ ആളുകളും ഉസ്താദവറുകളുടെ 1 ആണ്ടു നേർച്ചയിൽ പങ്കെടുക്കണം. September 30, October 1, 2 തീയതികളിൽ വിപുലമായി നടക്കുന്ന ആണ്ടു നേർച്ചയിൽ ഇൻഷാല്ലാ 2 ഒക്ടോബർ 2 തീയതി സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അവർ അടക്കം വരുന്ന ആ പരിപാടിയിലെ 3 ദിവസവുമുള്ള പരിപാടികൾ നിങ്ങൾ സംബന്ധിക്കണം. മഹാനവറുകളുടെ അനുസ്മരണ പരിപാടിയിൽ വഫാത്തിന്റെ ഉടനെ ഞാൻ അവിടെ വന്നിരുന്നു. അന്ന് തന്നെ 1-ാമത്തെ ആണ്ടിൽ പങ്കെടുക്കണമെന്ന് എല്ലാവരും കൂടിയെ ആഗ്രഹിച്ച് വരാമെന്ന് വിചാരിച്ചതാണ്. അത്യാവശ്യമായി UAE ഒരു പരിപാടി ഉള്ളത് കൊണ്ട് എനിക്കതിൽ പങ്കെടുക്കാനും കഴിയുന്നില്ല. എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പൊരുത്തം നമുക്ക് നൽകുമാറാകട്ടെ. സ്വന്തമായി തന്നെ എനിക്കതിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യമായ ഒരു യാത്രയുള്ളത് കൊണ്ട് അസൗകര്യമാണ്. എല്ലാ ആളുകളും 2-3 പണ്ഡിത ചർച്ച ബഹുമാനപ്പെട്ട മുഹയ്യസുന്ന പൊന്മള ഉസ്താദ് അവരുടെ അധ്യക്ഷതയിൽ നടക്കുന്നുണ്ട്. എല്ലാവരും സംബന്ധിക്കണം. അള്ളാഹു ഉസ്താദ് അവരടക്കമുള്ള വലിയ ആലിമീങ്ങൾക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. സഞ്ചരിക്കുന്ന ഒരു വിജ്ഞാനകോശമാണ് മഹാനരായ പൊന്മള ഉസ്താദ് അവരുടെ. തുല്യതയില്ലാത്ത വ്യക്തി പ്രഭാവങ്ങൾ മതത്തിന്റെ ഏത് അന്വേഷണ മേഖലയിലും ആധികാരികമായി പറയാൻ യോഗ്യതയുള്ളവർ. പോയ ആലിമീങ്ങൾക്കൊന്നും പകരം വന്നിട്ടില്ല. അല്ലാഹു തആല ഉള്ള ബാക്കിയുള്ള ആലിമീങ്ങൾക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ സദസ്സിൽ നിന്ന് ഇവിടെ തുടങ്ങി തന്ന കൊമ്പം ഉസ്താദ് അവർക്ക് എത്ര വലിയ പണ്ഡിത പ്രതിഭയാണ്. അല്ലാഹു തആല അവരുടെ എല്ലാം തണൽ ഒരുപാട് കാലം ഈ ഉമ്മത്തിന് അല്ലാഹു നീട്ടി തരട്ടെ. പ്രിയമുള്ളവരെ അറിയണം, ഇന്നലെ ബായാർ അബ്ദുള്ള മുസ്ലിയാർ എന്ന വലിയൊരു പണ്ഡിതൻ മരണപ്പെട്ടു പോയി.
ഇന്നലെ ഞങ്ങൾ കർണാടകയിലെ കെ സി നഗറിൽ ഇതുപോലെ പ്രസംഗത്തിന് വേണ്ടി ചെന്ന വേദിയിലാണ് ആ മരണ വാർത്ത അറിയിച്ചത്. അല്ലാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആഷൂറ രാവിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ വലിയ പണ്ഡിതൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പാരത്രിക പദവികൾ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ അറിയണം, അവർക്കെല്ലാം നാളത്തേക്ക് വേണ്ടി ഒരുപാട് കരുതി വെച്ചിട്ടുണ്ട്. ഇൽമിന്റെയും ഇബാദത്തിന്റെയും ഒരുപാട് കാര്യങ്ങൾ അവര് ബാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും അമലുകൾ ബാക്കിയുണ്ടോ സഹോദരങ്ങളെ, ഇതാലോചിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരികയാണ്. സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ മുസ്തഫ ജാന റഹ്മത്ത് പെലാക്കോ സലാം ശമഅ ബഗ്മേ ഹിദായത്ത് പെലാക്കോ സലാം. കാരുണ്യത്തിന്റെ അത്ഭുത പ്രപഞ്ചമാണ്, വിട്ടുവീഴ്ചയുടെ തുല്യതയില്ലാത്ത ലോകമാണ്. അങ്ങനെയുള്ള ഹബീബായ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ മക്കയിലെ വീട്ടിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനത്തിന്റെ വഴിയിൽ ഇറങ്ങി കൂടെയുള്ളതാരാണ്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവാണ്. ആ യാത്രയിലെ ഓരോ പോയിന്റും പറഞ്ഞാൽ ഏറെ നേരം വേണം. മഹാനരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുകളും ആറ് സൗറിൽ കഴിച്ചുകൂട്ടുകയാണ്. അവിടെയുള്ള സംഭവങ്ങൾ ഞാനിപ്പോൾ പറയുന്നില്ല. ആ സമയത്തല്ലേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ തങ്ങളുടെ കൂടെ തുല്യതയില്ലാത്ത സൗഹൃദത്തോടെ സ്നേഹത്തോടെ സേവനത്തോടെ കഴിയുന്ന സിദ്ദീഖ് തങ്ങൾ മക്കയിൽ നിന്ന് നടക്കുമ്പോൾ എന്റെ പ്രിയമുള്ള യുവാവേ, ഹബീബായ തങ്ങളുടെ കൂടെ നടക്കുന്ന സിദ്ദീഖ് തങ്ങൾ അതിവേഗമെന്ന് നടക്കുകയല്ല, തങ്ങളുടെ കൂടെ നടക്കുമ്പോൾ ഇടയിൽ പിന്നോട്ട് വരികയാണ്, പിന്നെ ഒന്ന് മുന്നോട്ട് പോവുകയാണ്. തങ്ങൾ ചോദിച്ചു, അല്ലയോ സിദ്ദീഖ്, എന്തേ നിങ്ങൾ എന്റെ കൂടെ നടക്കുമ്പോൾ പിന്നോട്ട് പോയിട്ട് മടങ്ങി വരുന്നത്, പിന്നെ മുന്നോട്ട് സഞ്ചരിക്കുന്നത്? ഉടനെ പറയുകയാണ്, യാ റസൂലല്ലാഹ് ഹബീബായ തങ്ങളെ, തങ്ങളുടെ കൂടെ നടക്കുമ്പോൾ എനിക്ക് രണ്ടുവിധം ആലോചനകൾ എന്നെ അലട്ടുകയാണ്. ഒന്ന്, നമ്മൾ ഈ നടക്കുന്നത് കൊല്ലാൻ ആയുധമെടുത്ത നമ്മുടെ എതിരാളികൾ നമ്മുടെ വഴി കണ്ടിട്ടുണ്ടോ? അവരാരെങ്കിലും പിന്തുടരുന്നുണ്ടോ? അതാണ് നോക്കുന്നത് നബിയേ. അപ്പോഴാണ് എന്റെ മനസ്സിൽ ഒരു ആലോചന വരുന്നത്, തങ്ങൾ നടന്നു പോകേണ്ട വഴിക്ക് വല്ല ശല്യം ഉണ്ടാവോ? അവിടെ വല്ല ഇഴജന്തുക്കൾ ഉണ്ടാവോ? വഴിയിൽ വല്ല തടസ്സവും ഉണ്ടാകും? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കടന്നു പോകേണ്ട വഴിയും തങ്ങൾ കടന്നു വന്ന വഴിയിൽ ആരെങ്കിലും പിന്തുടരുന്നുണ്ടോ എന്ന ആലോചനയും, ഇത് രണ്ടുമുള്ള സിദ്ദീഖ് തങ്ങൾക്ക് കൂടെ നടക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഒപ്പം നടക്കാതെ മൂന്ന് ഭാഗവും നോക്കിക്കൊണ്ട് നടക്കുന്ന സിദ്ദീഖ് തങ്ങൾ മെല്ലെ വരുമ്പോഴാണ് ഹബീബായ തങ്ങളെ വേഗം നടക്കേണ്ട സ്ഥലത്ത് മെല്ലെ മെല്ലെ നടക്കുകയാണ്. വെളുക്കും മുമ്പ് സൗറ ഗുഹയുടെ ഉള്ളിലേക്ക് എത്തിച്ചേരണം. ശത്രുക്കൾ കടന്നു പിടിക്കാൻ ഇടയുണ്ടല്ലോ, അതുകൊണ്ട് നടക്കുമ്പോൾ എത്ര വേഗമാണ് നടക്കേണ്ടത്? ഹബീബായ തങ്ങൾ മെല്ലെ നടക്കുകയാണ്. ഉടനെ സിദ്ദീഖ് തങ്ങൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് ഹബീബായ തങ്ങളെ, എന്തേ മെല്ലെ മെല്ലെ നടക്കുന്നത്?
കണ്ടാ മെല്ലെ നടക്കുന്നത് തങ്ങളെ. അപ്പോഴാണ് ഹബീബായ മുത്തുളി റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സിദ്ദീഖ്, എന്റെ കാലിൽ അണിഞ്ഞിരിക്കുന്ന ചെരുപ്പ് പാദുകം അത് പൊളിഞ്ഞിട്ട് എന്റെ കാല് നിലത്തുരഞ്ഞിട്ട് വേദനിക്കുന്നുണ്ട് സിദ്ദീഖ്. റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയമുള്ള യുവാവേ, പലായനത്തിന്റെ വഴിയിൽ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കാലിൽ ധരിച്ച ചെരുപ്പ് പൊട്ടിയിട്ട് നിലത്തുരഞ്ഞു വേദനിക്കുകയാണ്. ഹബീബായ തങ്ങൾ എത്ര ലളിതമായ ജീവിതമാണ് നയിക്കുന്നത്! എന്നെ പോലെയുള്ള സഹയാത്രികരല്ല, നമ്മളെ പോലെയുള്ള ആളുകളല്ല, സിദ്ദീഖ് നിങ്ങൾ അടുത്തേക്ക് നിന്നിട്ട് ഹബീബായ തങ്ങളുടെ കാലിന്റെ വേദന എറിഞ്ഞപ്പോൾ തങ്ങളെ അണച്ചുകൂട്ടിയിട്ട് എടുക്കുകയാണ്. 3 വയസ്സ് ഇളപ്പമാണ് സിദ്ദീഖ് തങ്ങൾക്കുള്ളത്. മുത്തു നബി തങ്ങളെക്കാൾ 3 വയസ്സ് കുറവാണ്. ഹബീബായ തങ്ങളെ ഏറ്റുവാങ്ങി നടക്കുകയാണ്. എവിടേക്കെന്നല്ലേ, സൗറിലേക്കുള്ള യാത്രയാ. ഹബീബായ തങ്ങളെ വഹിച്ചുകൊണ്ടുള്ള നടപ്പാണ്. എന്തൊരു ഭാഗ്യമാണത്! അതല്ലേ ഇമാം സയ്യൂത്തി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്, ഇമാം അബൂ നുഐമ തങ്ങൾ എഴുതുന്നത്, മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ലൈലത്തുൻ മിൻ ലയാലി അബീബക്കർ അഫ്ളലു മിൻ ഉമറി ഉമറാ. ഉമറുൽ ഫാറൂഖിന്റെ ജീവിതം മുഴുവനും തരാ. സിദ്ദീഖ് എന്നവരെ, നിങ്ങളുടെ ഒരു രാത്രി എനിക്ക് തരുമോ? ആ രാത്രിയെ നാണ് ഫാത്തിമ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ഗാർ, സൗറ ഗുഹയുടെ ഉള്ളിൽ താമസിച്ച ആ ഒരു രാത്രി മതിയല്ലോ സിദ്ദീഖ് എന്നവരെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ. അതെനിക്ക് തരുമോ? എന്റെ ജീവിതം മുഴുവനും തരാം. കാരണം അപ്പോൾ സിദ്ദീഖ് തങ്ങൾക്ക് തങ്ങളെ കുറിച്ച് ഓർമ്മയില്ല. യഅനി മഹബൂബോ മുഹിബ്ബ മേ നഹി മേരാ തരാ, തങ്ങൾക്ക് ഓർമ്മയില്ല. മഹാനരായ സിദ്ദീഖ് തങ്ങൾക്ക് ഒരൊറ്റ ഓർമ്മയെ ഉള്ളൂ, എന്റെ ഹബീബിന് വല്ലതും വന്നാൽ. അവിടെയാണ് ശത്രുക്കൾ വന്ന് തൗറ ഗുഹയുടെ മേലെ കയറി വർത്തമാനം പറയുന്ന നേരത്ത് മഹാനരായ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, അവര് താഴോട്ടൊന്ന് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ നബിയേ. അപ്പോഴാണ് നേതാവിന്റെ വിശദീകരണം, അല്ലാഹു സാലിഹുമാ. നമ്മൾ രണ്ടുമല്ല, നമുക്കൊരു മൂന്നാമൻ. അതാരാണ്? അല്ലാഹു ജല്ല ജലാലുഹു, അമ്മ നവാലുഹു, തആല മുൽക്കുഹു വകബ്രിയാഉഹു. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് രക്ഷയ്ക്ക് വാക്കാവുന്നുണ്ട്. പിന്നെന്തിനാണ് സിദ്ദീഖേ ബേജാറാകുന്നത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എപ്പോഴും എപ്പോഴും എല്ലാം എല്ലാം ആരാണ്? ഹബീബായ തങ്ങളാണ്. അന്ത ഉമ്മുൻ അം അബൂ മാറഅന ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഉമ്മയോ അമ്പാവയോ തങ്ങളെക്കാൾ ഞങ്ങളിൽ
ശ്രേഷ്ഠരും അല്ല നബിയസ്സലാത്തു. എല്ലാവരും എഴുന്നേറ്റ് സലാത്തിയല്ലോ. അന്ത മുൻജീന വദാ മിൻ ശഫാഅതിക സ്വഫാ മല്ലന മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു. നോമ്പ് തുറന്നിട്ട് ആരും ഒന്ന് കഴിച്ചില്ലേ? والحبيب العربي الشفاعه هب لنا في القيامه مشفقا واهلنا ان الله يا سيدي خيرا النبي الصلاه والسلام على الرسول الشفيع المبتحي والحبيب العربي. ഇടക്കൊരു സ്വലാത്ത് ചൊല്ലുമ്പോൾ ഒരു വലിയ റാഹത്താണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമ സഹറ റളിയല്ലാഹു അൻഹയെ കുറിച്ച് മലയാളത്തിൽ ഇറങ്ങിയ പ്രൗഢമായ ഒരു പുസ്തകം ഡോക്ടർ മുഹമ്മദ് അബ്ദു യമാനി എന്നിവരെ ഇന്നഹ ഫാത്തിമ സഹറ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി മുമ്പ് എഴുതി ഇപ്പോഴത് സ്വതന്ത്ര കൃതിയായി ഐ പി ബി പ്രസിദ്ധീകരിച്ച പുസ്തകം 100 രൂപയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും. കുറഞ്ഞ കോപ്പികളെ ഉണ്ടാവുള്ളൂ. കഴിയുന്നവരെല്ലാം ഓരോ കോപ്പി വാങ്ങണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അതിൽ ഹിജ്റയുടെ വഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ അനുഭവിച്ച ത്യാഗം എത്രയാണ് എന്നെല്ലാം അതിൽ എഴുതിയിട്ടുണ്ട്. അർഹമുർ റഹീമായ റബ്ബേ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഖബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, അറിയണം നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. മുഹമ്മദും ഫീ ഫുആദിൽ ഗാരി യർതജിഫു ഫീ കഫീ ദഹ്റ വൽ ആയാത്തു വസ്സുഹുഫു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും സൗറ ഗുഹയുടെ ഉള്ളിൽ ഇരിക്കുകയാണ്. ശത്രുക്കൾ മേലെ വന്ന വർത്തമാനം പറയുകയാണ്. അവിടെ ഇരുന്ന് ഒരാൾ മൂത്രമൊഴിച്ചപ്പോൾ അതൊലിച്ചു വന്നീ ഗുഹയുടെ വാതിൽക്കൽ തളം കെട്ടുകയാണ്. അപ്പോഴും ബേജാറു തന്നെ. പക്ഷേ അല്ലാഹുവിന്റെ കാവലാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് തങ്ങളും ഗുഹയുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ അവിടെയുള്ള പ്രൊട്ടക്ഷനാണ് ലന്നുൽ ഹമാമ വലൻ നുല അൻകബൂതല ഖൈറിൽ ബരിയതിലം തൻസുജ് വലം തഹുമീ. മുട്ടയിട്ട മാടപ്രാവും അപ്പോൾ മുളച്ച് ഇല വിരിച്ചു നിൽക്കുന്ന ചെടിയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകുക, തങ്ങൾക്കുള്ള സംരക്ഷണം നൽകുകയാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള കാവലാണ്, പ്രൊട്ടക്ഷനാണ്. അറിയണേ സഹോദരങ്ങളെ, ഇതുപോലെയുള്ള ഓരോരോ ഘട്ടങ്ങളും വായിച്ചാൽ അല്ലാഹുവിന്റെ കാവലിന്റെയും പുണ്യപ്രവാചകരുടെ യാത്രയുടെയും സിദ്ദീഖ് തങ്ങളുടെ സഹവാസത്തിന്റെയും ഓർമ്മകൾ പറയുമ്പോൾ ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബി വസല്ലം തങ്ങൾ കടന്നു പോവുകയാണ്. മദീനയിലേക്കുള്ള വഴിയിൽ ഓരോ രംഗവും ഇപ്പോൾ വിശദീകരിക്കേണ്ടതില്ല.
അതിൽ എത്രയെത്ര സ്വഹാബി വനിതകളാണ് ത്യാഗപൂർണമായ യാത്ര നടത്തിയത്. സൈനബ് റളിയല്ലാഹു അൻഹയുടെ യാത്ര അറിയുമോ? മഹദിയായ ഉസ്മാൻ ബിന്ത് അബീബക്കർ റളിയല്ലാഹു അൻഹയുടെ യാത്ര അറിയുമോ? എന്റെ ഉമ്മവെങ്ങന്മാരെ, ഇന്ന് ഏതെല്ലാം ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ മറക്കുകയാണ്. എന്റെ പൊന്നു പെങ്ങളെ, ആസ്മാ റളിയല്ലാഹു അൻഹ ഏഴു മാസം ഗർഭിണിയായിരിക്കുമ്പോഴാണ് മുത്തുനബി തങ്ങൾക്കുള്ള ഭക്ഷണവുമായി സൗറമടയുടെ മുകളിലേക്ക് കയറിപ്പോകുന്നത്. ഏകദേശം എട്ടു മാസത്തിന്റെയും ഒമ്പതിന്റെയും ഇടയിലാണ് ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് ചെല്ലുന്നത്. മരുഭൂമിയിലൂടെ, ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെയുള്ള യാത്രയാ മരുഭൂമിയിലുള്ള യാത്ര എന്ന് പറഞ്ഞാ പോരാ, ഇന്നും മരുഭൂമിയിലൂടെയുള്ള യാത്ര ദുർഘടമാണ്. ഈ കഴിഞ്ഞ ദുൽഹജ്ജ 12-ന് ഞങ്ങൾ ഒരു യാത്ര ചെയ്തു. മദീനയിലുള്ള പാലക്കാട് ഉസ്താദുണ്ട്, ഈ ജില്ലക്കാരനായ നിങ്ങൾക്ക് പരിചയമുള്ളവർ. അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങൾ പോയി. മഹാനരായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു കടക്കുന്ന സ്ഥലത്തേക്ക്, മദീനയിൽ നിന്ന് 200 കിലോമീറ്റർ ദൂരെ റബദയിലേക്ക്, 50 കിലോമീറ്റർ വൺ വേ, പൂർണ്ണമായും മരുഭൂമിയാണ്. റോഡില്ല, വാഹനമില്ല, കടന്നു പോകാനുള്ള യാത്രാ സൗകര്യങ്ങളില്ല. മരുഭൂമിയിലെ മണൽപ്പരപ്പിലൂടെയാണ് യാത്ര. നേരത്തെ പോയ വഴിയിൽ കാറ്റടിച്ച് മണ്ണു നിറഞ്ഞാൽ ആ വഴിയില്ല. പോകുന്ന വഴിക്ക് വെള്ളം കുടിക്കാനില്ല. വാഹനത്തിൽ വെള്ളം കരുതിയില്ലെങ്കിൽ പോകുന്നവർ കുടുങ്ങിയതു തന്നെ. കാരണം വന്യമായ മരുഭൂമിയാണ്. കുറച്ചു മുന്നോട്ട് പോയാൽ നാലു ഭാഗത്തും കടൽ പോലെ പരന്നു കിടക്കുന്ന മരുഭൂമി മാത്രമാണ്. വൺ വേ 50 കിലോമീറ്റർ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുമായി 100 കിലോമീറ്റർ പൊതുവഴിയിൽ നിന്ന്, ടാറ് ചെയ്ത റോഡിൽ നിന്ന് മരുഭൂമിയിലൂടെ 100 കിലോമീറ്റർ ടൂ വേ ഓടുമ്പോഴാണ് അബൂദർ തങ്ങളുടെ അടുക്കൽ പോയി വരാൻ കഴിയുന്നത്. ആ അബൂദർ തങ്ങളുടെ അടുക്കലേക്കുള്ള വഴിയിൽ പോകുമ്പോൾ അതാ എല്ലു കൂടിക്കിടക്കുന്നു. അതാ വെള്ളം തീർന്നിട്ട് ഒട്ടകം മരിച്ചു കിടക്കുന്നതിന്റെ അത്തികൂടമാണ്. ഇന്നും ഈ 1440-ലും പ്രിയമുള്ളവരെ, മരുഭൂമിയിലൂടെയുള്ള യാത്ര ഇത്ര ദുർഘടമെങ്കിൽ അക്കാലത്തെ യാത്ര എത്ര ക്ലേശകരമാണ്. അവിടെയാണ് ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും സ്വഹാബി വനിതകളും യാത്ര ചെയ്യുന്നു. അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയുള്ള യാത്രയാണ്, ദീനിനു വേണ്ടിയുള്ള യാത്രയാണ്. ഇന്നത്തെ നമ്മുടെ ഹിജ്റ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു വിലക്കിയതിൽ നിന്ന് വിട്ടു നിൽക്കുക, അതാ ഇന്നത്തെ നമ്മുടെ ഹിജ്റ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ട്, അല്ലാഹു തആല ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. സ്വവർഗ ലൈംഗികതയുടെയും ഭിന്ന ലൈംഗികതയുടെയും പുതിയ നിയമങ്ങൾ വരുമ്പോൾ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, നമ്മൾ അറിയണം, ഇന്ത്യ മഹാരാജ്യം ഒരു സെക്യുലറിസ്റ്റ് രാജ്യമാണ്. ഇത് കള്ള ഹലാലായ രാജ്യമാണ്, അതുകൊണ്ട് നമുക്ക് കള്ള ഹലാലാവില്ല. ഇത് വ്യഭിചരിക്കുന്ന തൊഴിലാളികൾക്ക് ലൈസൻസ് കൊടുക്കുന്ന രാജ്യമാണ്, അതുകൊണ്ട് നമുക്ക് വ്യഭിചാരം ഹലാലാവില്ല. എന്നതുപോലെ രാജ്യം എന്ന നിലയ്ക്ക് പല നിയമങ്ങളും ഉണ്ടാവാം. ചിലപ്പോൾ ഇസ്ലാമിനെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ വലിയ വമ്പൻ വിഷയങ്ങളായിട്ട് വരാം. ഇന്നലെ മുത്തലാഖിന്റെ വിധി വന്നു. ചില ആളുകളൊക്കെ വിചാരിക്കുന്നത് എന്താ, മുത്തലാഖ് ചെയ്യുന്നവരെ ജയിലിലടക്കുമ്പോഴേക്ക് മുസ്ലിം സമുദായത്തിന്റെ ഉച്ചയ്ക്ക് ആണി അടിച്ച സന്തോഷത്തില്ല. ഇസ്ലാമിലെ തലാഖിന്റെ രീതി എന്താ?
മുത്തലാഖിന്റെ വ്യവസ്ഥ എന്താ? ഇസ്ലാമിലെ വിവാഹ നിയമം എന്താ? ഇസ്ലാം പറയുന്ന വിവാഹമോചനത്തിന്റെ ഗൗരവം ഇതൊന്നും അറിയാനൊന്നും ആളില്ല. സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം കലാപങ്ങളും ബഹളങ്ങളും. പ്രിയമുള്ളവരെ, ഏതു രാജ്യത്തും ഒരു മുഅ്മിനിന്റെ ദസ്തൂറയാമൽ ഒരു മുഅ്മിനിന്റെ ജീവിത ക്രമം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഖുർആനാണ്. പുണ്യനബി തങ്ങളുടെ ജീവിതമാണ്, ഹബീബായ തങ്ങളുടെ കാൽപെരുമാറ്റങ്ങളാണ് നമ്മുടെ ജീവിത ചിട്ടയായി വരേണ്ടത്. അലൈക്കും ബിൽ കിതാബി വസ്സുന്ന, അല്ലാഹുവിന്റെ ഖുർആനുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യകളുണ്ട്. ആ ഹബീബായ തങ്ങളെ അനുസരിക്കുമ്പോഴാണ് മൻ അത്വാനി ദഖലൽ ജന്ന വമൻ അസ്വാനി ഫഖദ് അബാ. ആരെങ്കിലും ഹബീബായ തങ്ങളെ അനുസരിച്ചാൽ അവർ സ്വർഗത്തിലാണ്, ഹബീബായ തങ്ങളെ ആരെങ്കിലും ലംഘിച്ചാൽ അവർ നരകത്തിലാണ്, അവര് സ്വർഗം വേണ്ടാതെ വെച്ചവരാണ്. എന്റെ സഹോദരി സഹോദരന്മാരെ, അനാവശ്യങ്ങളും ആർഭാടങ്ങളും തോന്നിവാസങ്ങളും എല്ലാം പെരുകി വരുന്ന കാലത്ത് നമുക്കൊരു പ്രതിസമരം വേണം. അതെന്തെന്നറിയുമോ? അല്ലാഹുവിലേക്ക്. അല്ലാഹുവിലേക്ക് വരണേ മോനെ. ഏതെങ്കിലും ഒരു സിനിമാ താരത്തിന്റെ പിന്നിലല്ല പോകേണ്ടത്. കടയുദ്ഘാടനത്തിന് ഏതോ സ്റ്റാർ വരുന്നുണ്ട്, അപ്പോഴേക്ക് നീ ചാടിയിളകി പോകണ്ട. നിന്നെ സ്വർഗത്തിലേക്ക് കൈവിടിക്കേണ്ട നേതാവുണ്ട്. അതാരെന്നറിയുമോ? യാ ഖൈറ മൻ ദുഫിനത ഫിൽ ഖായിഉമു ഫതാബ മിൻ ത്വീബിഹി നൽഖാഉ വൽനകമു നഫ്സിൽ ഫിദാഉ ലിഖബ ഇൻത സാകിനു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽകറമു. ആരാണ് മദീനയുടെ മനോഹരമായ ഉദ്യാനത്തിൽ കിടന്ന് ലോകത്തിന്റെ മുഴുവനും ആത്മാക്കളിലേക്ക് പ്രഭാവം നൽകുന്ന പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് തെങ്കരയിലെ ഈ ഗ്രാമപ്രദേശത്തെ കവിത വളരെ മനോഹരമായ കവിതയാണ്. അഞ്ചു നേരത്തെ നിസ്കാരം നിർവഹിച്ചുകൊണ്ട് ഖബറിൽ കിടക്കുന്നുണ്ട്. അതാ അദൃശ്യത്തിന്റെ പാനീയത്തിൽ അംഗസ്നാനം ചെയ്തുകൊണ്ട് നിസ്കാരത്തിനൊരുങ്ങുന്നുണ്ട്. ഹബീബായ തങ്ങളുടെ ആരാധനയാണ് പറയുന്നത്. നീണ്ടതാണ് ഈ കവിത, 64 വരികളുണ്ട്. മഹാനരായ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ ഖാതിമത്തുൽ മുഹഖിഖീൻ അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ എഴുതിയതാണ്. പ്രിയമുള്ളവരെ അറിയണേ, ഇതുപോലെ ലോകത്തിന് മുഴുവനും സാക്ഷിയായി കിടക്കുന്ന റസൂലുള്ളാഹ്, എന്റെ ചെറുപ്പക്കാരാ, എന്റെ ഈമാനുള്ള പെണ്ണുങ്ങളെ, അനാവശ്യങ്ങള് ഹൃദയത്തിൽ കയറ്റാതെ ഏതെങ്കിലും ഒരന്യ പുരുഷനെയോ ഒരന്യ പെണ്ണിനെയോ ഹൃദയത്തിൽ കയറ്റിയിട്ട് മനസ്സ് മലിനമാക്കാതെ മദീനയുടെ രാജാവിനെ ഒന്ന് സ്നേഹിക്കണം. ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലണം.
ഇവിടുന്ന് ചൊല്ലുന്ന സ്വലാത്ത് ഹബീബ് അറിയുന്നുണ്ട്. എന്റെ ചെറുപ്പക്കാരാ, നീ നിന്റെ ഏതെങ്കിലും അനാവശ്യ കൂട്ടുകെട്ടുകളിൽ പെടണ്ട. ഏതോ ഒരു സിനിമാ നടനെ കണ്ട് നിന്റെ തലമുടി വെട്ടി കേടുവരുത്തണ്ട. നിനക്കൊരു സ്റ്റൈലുണ്ട്, എനിക്കും നിനക്കും ഒരു സ്റ്റൈലുണ്ട്. ആ സ്റ്റൈല് യൂറോപ്യൻ സ്റ്റൈലല്ല, ആ സ്റ്റൈല് ഏതെങ്കിലും ഒരു ഫിലിം സ്റ്റാറിന്റെ സ്റ്റൈലല്ല, ഏതെങ്കിലും ഒരു ഹെയർ കട്ടിംഗ് സലൂണുകാരൻ കൊണ്ടുവരുന്ന സ്റ്റൈലല്ല. നമ്മുടെ സ്റ്റൈലേതാണ്? മദീനയുടെ മോഡലാണ്, മദീനയുടെ മോഡലാണ്, ഹബീബിന്റെ മോഡലാണ്. നിന്റെ പാൻസിന്റെ നീളം നിശ്ചയിക്കേണ്ടത് മദീനത്തെ രാജാവാണ്. നിന്റെ മുടിയുടെ നീളം നിർണയിക്കേണ്ടത് കൽബിലെ രാജാവാണ്. നിന്റെ നടപ്പിന്റെ ഭാവം നിർണയിക്കേണ്ടത് പുണ്യ റസൂലുള്ളാഹ് വസല്ലമ തങ്ങളാണ്. എന്റെ പൊന്നു പെങ്ങളെ, ഒരന്യ പുരുഷനെയും മനസ്സിൽ കുടിയിരുത്തി നേരം കൊല്ലല്ലേ മോളെ. വാട്സപ്പുകൾ ഇന്ന് സുലഭമായി ഉപയോഗിക്കുന്ന കാലമാണ്. പാതിരാവിന്റെ പഴുതിൽ ആരോടോ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവസാനം ചീറ്റിങ്ങിൽ വീഴുകയാണ്. ഏതെല്ലാം ലോകത്താണ് ജീവിക്കുന്നത് മോളെ? ഒരന്യ പുരുഷനോട് നീ നടത്തുന്ന പ്രൈവറ്റ് ചാറ്റിംഗ് അത് ഹൽവത്തിന്റെ മസലയിലാണ്. ഒരന്യ പുരുഷനോട് ശാരീരികമായി ഒരു സ്ഥലത്ത് വേണമെന്നില്ല, മാനസികമായി ഒരുത്തൻ അമേരിക്കയിലാണ്. അതാ അടുത്ത ആൾ നിൽക്കുന്നത് പാലക്കാടാണ്. ഓൺലൈൻ കോണ്ടാക്ട് ആണ്. നിന്റെ മനസ്സും അവന്റെ മനസ്സും തമ്മിലുള്ള ചാറ്റിംഗ് ആണ്. ഹൽവത്തിന്റെ ഇടയിൽ വരുന്നത് ആരെന്നറിയുമോ? പിശാജ് വരികയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ എത്രയെത്ര ഹണി ട്രാപ്പുകളിലാണ് ആളുകൾ വീണു പോകുന്നത്. ഏതെല്ലാം അന്യപെണ്ണിനോടാണ് ചാറ്റ് ചെയ്തുകൊണ്ട് പുരുഷന്മാർ, പുരുഷന്മാരോട് ചാറ്റ് ചെയ്തുകൊണ്ട് സ്ത്രീകൾ അപകടത്തിൽ വീണു പോകുന്ന കാലമല്ലേ? എന്റെ ഉമ്മ പെങ്ങന്മാരെ, തഖ്‌വയോടെ ജീവിക്കണേ. എന്റെ ചെറുപ്പക്കാരെ, കയ്യിലുള്ള മൊബൈല് റബ്ബ് തന്ന നിഅമത്താണ്. ആ നിഅമത്തിനെ കുറിച്ച് റബ്ബിന്റെ അടുക്കൽ ചോദ്യമുണ്ട്. ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അല്ലാഹ് തന്ന അനുഗ്രഹത്തെ കുറിച്ച് മുഴുവനും ചോദ്യമുണ്ട്. അവിടെ ഇമാം റാസി തങ്ങൾ തഫ്സീറുൽ കബീറിൽ എഴുതുന്നുണ്ട്. എന്താണെന്നല്ലേ, നിങ്ങളുടെ ചീർപ്പും കണ്ണാടിയും നിങ്ങളുടെ കോസ്മെറ്റിക്സുകൾ അടക്കം എല്ലാത്തിനെ കുറിച്ചും റബ്ബിന്റെ അടുക്കൽ ചോദ്യമുണ്ട്. എല്ലാത്തിനെ കുറിച്ചും ചോദ്യമുണ്ട്. നിന്റെ കെബിയും എംബിയും ജിബിയും എല്ലാം ഞങ്ങൾക്കൊരു വസീയത്ത് വേണം. ഉടനെ അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ ഫാത്തിഹുൻ അലൈകും ദുനിയാ. ദുനിയാവല്ല തുറന്ന് ഇങ്ങനെ തരും. 4G 5G അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ആപ്പിൾ ഓരോന്നൊക്കെ ഇങ്ങനെ തുറന്ന് തുറന്ന് തരും. വേണ്ടത് മാത്രം എടുത്താൽ മതി കേട്ടോ, ഉള്ളത് മുഴുവൻ ഉപയോഗിക്കാനുള്ളതല്ല. അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കാൻ പാടില്ല. പ്രളയം വയം ഇന്ന് ഏത് മിഹ്റാബില്ല, വാട്സപ്പ് ഇല്ലാത്തില്ല, ഏത് മെമ്പറില്ല, ഫേസ്ബുക്ക് ഇല്ലാത്തില്ല, ഏത് മുസ്ലിയാരുടെ കൈവെള്ളയിലാണ് ഉടുക്കാത്ത പെണ്ണിന്റെ ഫോട്ടോ വരാത്തത്, എവിടെയാണ് പരിശുദ്ധിയുള്ളത്? ഐനൽ ഫദീല, ഫദീല എവിടെ? മുസ്തഫ ലുത്ഫി മംഫലൂത്തിയുടെ കുറിപ്പാണ് ഐനൽ ഫദീല. ഫദീല എവിടെ? ഫദീല കാണാനില്ല. ഫദീല ഒരു പെണ്ണിന്റെ പേരല്ല, മഹത്വം നന്മ എന്നെല്ലാമാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. എവിടെയും കാണാനില്ല. ബഹുമാനപ്പെട്ട കൂറത്ത തങ്ങളുപ്പാ, അള്ളാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അവിടുത്തെ ഭാര്യ മാതാവ്, പ്രായമുള്ള ഉമ്മ,
അവിടുത്തെ കാഴ്ചക്ക് ഇപ്പോൾ ഒരു ചെറിയ കുറവുണ്ട്. അല്ലാഹു തആല ശിഫാഉ നൽകുമാറാകട്ടെ. മഹദിയവരെ കുറിച്ച് ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും പറഞ്ഞു, അവിടുന്ന് കുടുംബക്കാർ വിളിച്ച കാര്യം എന്നോട് പറഞ്ഞു, ഇതുവരെ ഒരു ഡോക്ടറുടെ മുമ്പിലും പോയിട്ടില്ല, ഒരു അന്യപുരുഷന്റെ മുമ്പിലും വെളിപ്പെട്ടിട്ടില്ല, കുടുംബത്തിൽ തന്നെ അകന്ന ബന്ധുക്കളായ പുരുഷന്മാരോട് കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. പരമാവധി ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് കഴിയുന്നു. കാഴ്ച പറഞ്ഞപ്പോ എല്ലാരും കൂടി പറഞ്ഞു പോകാവുമ്മ, ഇത്രയും കാലം എനിക്ക് കാഴ്ച തന്ന റബ്ബിനോട് തുതി ചെയ്യേണ്ട സമയമാണ്. ഇത്രയും കാലം ഞാനൊരു ഡോക്ടറെ അടുക്കലും പോയില്ല, ഒരു ഗുളികയും കഴിച്ചില്ല, എല്ലാം അല്ലാഹുവിന്റെ റിളയിൽ അവന് ഇബാദത്ത് ചെയ്ത് സന്തോഷത്തോടെ കഴിയുന്നു. ഇനി എന്റെ ഈ കാലം ഞാനൊരു അന്യപുരുഷൻ എന്നെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് കഴിഞ്ഞ കാലത്തെ നഫീസമ്മനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അള്ളാഹു എന്നെ കുറിച്ചല്ല, ഇന്ന് ജീവിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ കൂറത്തങ്കുറുപ്പാപ്പയുടെ ഭാര്യ മാതാവിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു. അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സായിക്കട്ടെ. അവരൊക്കെ ജീവിച്ചിരിക്കുന്നോണ്ടാ നമുക്കല്ല വെള്ളം തരുന്നത്. അങ്ങനെയുള്ള ചുരുക്കം ആളുകൾ ഇപ്പോഴും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പോലെ ജീവിക്കുന്നു. വലിയ സൂക്ഷ്മതയോടെ കഴിയുന്നു. നിങ്ങൾ നോക്കൂ, അതുപോലെ നമ്മുടെ സയ്യിദന്മാരുടെ ഉസ്താദുമാരുടെ ഒക്കെ വീടുകളിൽ ഉമ്മമാര് ഭാര്യമാര് അവരെത്ര ചിട്ടയോടെ പ്രായമുള്ള ഉമ്മമാർക്ക് ഒരു അന്യപുരുഷന്റെ മുമ്പിൽ വന്നിട്ട് നേരെ സംസാരിക്കാൻ അവരുടെ നാണം അനുവദിക്കില്ല. ഇന്ന് സഹോദരിമാര് വിചാരിക്കുന്നത് പറതിട്ടാ പിന്നെ എന്തോ ആവുന്നു, ഒരാ ഒരു അന്യപുരുഷന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ നേരെ നിന്ന് സംസാരിക്കാൻ അവർക്ക് ഹയാ ഇല്ല. ഒരു പെണ്ണിന്റെ ഏറ്റവും നല്ല ആഭരണം ഹയാ ആണ്. ഹയാ പോയാൽ പെണ്ണിന്റെ മൂല്യമുള്ള ആഭരണം നഷ്ടമായി പോയി. ഇന്ന് യുർഫഉൽ ഹയാഉ അനിൽ നിസാ ഖിയാമത്തിനാളിന്റെ അടയാളമാണ്. സ്ത്രീകൾക്ക് ഹയാ ഇല്ല, ഹയാ ഉള്ള സ്ത്രീകൾ ഇല്ല, നാണം ഉള്ള സ്ത്രീകൾ ഇല്ല. സ്ത്രീക്ക് അലങ്കാരമാണ്, അതവളുടെ മൂല്യമാണ്. ഇന്ന് എവിടെയും എന്തിനും ചാടി ഓടിക്കോടി വേണമെങ്കിൽ മരം കയറാം, തെങ്ങ് കയറാം, എല്ലാം ഉണ്ട്. ഞാൻ ആരെയും ആക്ഷേപിച്ചു എന്ന് പറയണ്ട. സ്ത്രീകൾക്ക് ഇസ്ലാം നൽകുന്ന ഒരു മൂല്യമുണ്ട്, അവർ രത്നം പോലെ പാലിക്കുന്ന മതമാണ് ഇസ്ലാം. അതുകൊണ്ട് എന്റെ ഉമ്മവെങ്ങന്മാരെ തക്വയോടെ ജീവിക്കണം, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കഴിയണം, അന്യപുരുഷന്മാരുമായി ഇടകലരാൻ പാടില്ല, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം, പരമാവധി സ്വലാത്തുകൾ ചൊല്ലണം, തക്വയോടെ ജീവിക്കണേ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് അടുത്തേക്ക് വന്നാൽ വെള്ളിയാഴ്ച രാവാണല്ലോ. ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലമ തങ്ങൾ വെള്ളിയാഴ്ച രാവിലെ മുഹറത്തിലെ 11 രാവിലെ ദുആയ്ക്ക് വളരെ പ്രതീക്ഷയുള്ള രാത്രിയിലാണ് നമ്മൾ ഉള്ളത്. എല്ലാവരും ദുആ കഴിഞ്ഞിട്ടാണ് പോകേണ്ടത്. എന്റെ പ്രസംഗത്തേക്കാൾ വലുത് നമ്മൾ ഒരുമിച്ചുള്ള ദുആ ആണ്, ഇവിടെ ചൊല്ലുന്ന സ്വലാത്തുകളാണ്, ദിക്റുകളാണ്. ഞങ്ങളുടെ ഈ മജ്ലിസ് നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. എന്റെ പ്രിയമുള്ള സദസ്സിനോട് വിനയത്തോടെ പറയട്ടെ, പരമാവധി സ്വലാത്തു ചൊല്ലണം കേട്ടോ. സ്വലാത്തു ചൊല്ലുമ്പോൾ ഹബീബായ തങ്ങളിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗം ഇക്സാറു സ്വലാത്തി അലൻ നബിയിൽ മുഖ്താർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലലാണ്. എന്റെ ചെറുപ്പക്കാരെ, 5 നേരത്തെ നിസ്കാരം കളാക്കല്ലേ, ഹറാമായ കാഴ്ചകളുടെ പിന്നിൽ പോകല്ലേ, വൃത്തികെട്ട പാട്ടുകൾ കേട്ടു നടക്കല്ലേ, ചൊല്ലി സ്വലാത്തു ചൊല്ലി ഹബീബിലേക്ക് അടുക്കുന്ന ഒരാൾ നാളെ മദീനയിലെത്തിയാൽ
അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാം മദീനത്ത് എത്താനുള്ള ഭാഗ്യം നൽകണം റഹ്മാനേ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേണ്ട വിധം സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അല്ലാഹു. മദീനയുടെ ബോർഡറിലേക്ക് സ്വലാത്ത് ദായിമാക്കുന്ന ഒരാൾ ചെന്നാൽ മലക്കുകൾ ചെന്ന് മലക്കുകളെ അയക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഓ മലക്കുകളെ, എന്റെ മേൽ സ്വലാത്ത് ചെല്ലുന്ന ആളാണ് വരുന്നത്, അയാളെ സ്വീകരിക്കണേ. വാഹനത്തിൽ വരുന്ന ആളുകൾക്ക് മുസാഫഹത്ത് ചെയ്യണം. അതാ നടന്ന് വരുന്ന ആളുകൾക്ക് ആലിംഗനം ചെയ്യണേ. മദീനയിലേക്ക് അവരെ സ്വീകരിക്കാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മലക്കുകളെ അയക്കുന്നതാണ്. അവരെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കാൻ, മുസാഫഹ ചെയ്തുകൊണ്ട് സ്വീകരിക്കാൻ മദീനയുടെ ബോർഡറിന്റെ ഉള്ളിലേക്ക് ഈ പാലക്കാട് ജില്ലയിലെ അബ്ദുറഹ്മാന്റെ മകൻ അബൂബക്കർ സ്വലാത്തു ചൊല്ലിയാൽ ഹബീബായ തങ്ങൾക്കറിയാം അബൂബക്കറിന് അബ്ദുറഹ്മാനന്റെ മേൽ സ്വലാത്തു ചൊല്ലിയിട്ടുണ്ടെന്ന്. അങ്ങനെ ഓരോരുത്തരുടെയും ആധാരടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെയും ഐഡന്റിഫൈ ചെയ്ത് അറിയുന്ന നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതാ ഖബർ ശരീഫിന്റെ ഉള്ളിൽ കഴിയുകയാണ്. ولم تأكل له الغبراء لحما ولا عظما وأثبت ما أقول وتأتيه الملائك كل وقت تحييه وتسمع ما يقول وتأتيه بأرزاق حسان وبر حيث يأمرها الجليل ഹബീബായ തങ്ങള് പ്രൗഢിയോടെ ഖബറിന്റെ ഉള്ളിൽ ജീവിക്കുകയാണ്, ലോകത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ലൈവായി മുഴുവൻ സ്റ്റേറ്റിലെയും മുഖ്യമന്ത്രിമാരെ കാണാൻ, വേണമെങ്കിൽ പ്രജകളെ കാണാൻ ആധുനിക സംവിധാനമുണ്ടെങ്കിലും ആകാശഭൂമികളുടെ അധിപനായ അള്ളാഹുവിനെ ലോകത്തിന്റെ മുഴുവനും കാരുണ്യമായ പുണ്യപ്രവാചകർക്ക് ഒരു സംവിധാനം കൊടുക്കുന്നതിൽ അത്ഭുതമില്ല. അതെങ്ങനെയെന്ന് ആലോചിച്ച് ബേജാറാകേണ്ടതില്ല. നമ്മളെ മുഴുവനും അറിയുന്നുണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുന്നുണ്ട്. അല്ലാഹുവേ, ഈ മജ്ലിസിൽ ഞങ്ങൾ പങ്കെടുത്ത കാരണത്താൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കൽബ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്ത് ജീവിതകാലത്ത് ഒരുപാട് പ്രാവശ്യം ഞങ്ങൾക്ക് മദീനത്തെത്തണം. എത്തിയാൽ മാത്രം പോരാ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുവാജഹത്തിലെത്തിയിട്ട് സലാം പറയുമ്പോൾ മഹാനരായ അബ്ദുല്ലാഹ് ഇബ്നു അലവി അൽ ഹദ്ദാദ് തങ്ങൾ മദീനത്തേക്ക് വന്നപ്പോൾ പറഞ്ഞല്ലോ, ഹബീബായ തങ്ങളെ, വുഫൂദുൻ വസൂആറുൻ വഅളിയാഫു ഹളറതി وَذُرِّيَّةٌ جِئْنَاكَ بِالشَّوْقِ وَالْحُبِّ ഞങ്ങൾ തങ്ങളുടെ അടുക്കലേക്ക് വന്നതാണ്, മഹബ്ബത്ത് കൊണ്ട് വന്നതാണ്. ഞങ്ങൾ അവിടുത്തെ മക്കളാണ്. അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് തങ്ങൾ സയ്യിദാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ
മഹബത്ത് കൊണ്ടുവന്ന അനുയായികളാണ്, ഞങ്ങൾക്ക് തങ്ങളെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. സലക്കിനൽ ഫയാഫി വൽ കൈഫാറാ അലൻ നുജുബി എന്ന് തുടങ്ങിയിട്ട് മഹാനവറുകൾ ചൊല്ലി ചൊല്ലി വന്ന ബൈത്ത് ഇന്നും മുത്തുനബിതങ്ങൾ കിടക്കുന്ന ഹുജറത്തു ഷരീഫ അവിടുന്ന് കിടക്കുന്ന തിരുഭവനത്തിന്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള നേതാവാണ്. അവരൊക്കെ മദീനയിലേക്ക് പോയത് നമ്മളെപ്പോലെ ചാടിക്കേറിയെന്ന് പോയതല്ല, കൽബുകൊണ്ട് ഹബീബിലേക്ക് ചേർന്ന് പോയവരാണ്. ഞങ്ങളുടെ കൽബ് ഹബീബിലേക്ക് ലയിപ്പിച്ചു തരണേ റഹ്മാനെ. ഒരുപാട് തവണ ഞങ്ങൾക്ക് മദീനയിലെത്തണം, ഒരുപാട് തവണ ഞങ്ങൾക്ക് ഹബീബായ തങ്ങളെ കാണണം. അവസാന തവണയെങ്കിലും മദീനയിലെത്തുമ്പോൾ സലാം പറയുന്ന നേരത്ത് അവിടുന്ന് സലാം മടക്കുന്നതൊന്ന് കേൾക്കണം. അതിനുള്ള ഒരു മഹബത്തും ഒരു ഖുർബും ഒരു വിസാലും ഞങ്ങൾക്ക് നൽകണം. അല്ലാ, ഞങ്ങളുടെ എല്ലാ മജ്ലിസുകളും ഇജാബത്ത് നൽകണം. അല്ലാ, നല്ല മനസ്സിരുത്തി വെള്ളിയാഴ്ച രാവിലെ ഒരു പത്ത് സ്വലാത്തു ജമ്പി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ. സ്വലാത്തു ചെല്ലുന്ന സമയത്ത് നിങ്ങളെല്ലാം നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സംഭാവനകൾ ഈ പരിപാടിക്ക് വേണ്ടി നൽകണം. ഇതിന്റെ സംഘാടകർ സാന്ത്വന ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസും എല്ലാ മജ്ലിസുകളും നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾക്കെല്ലാം നീ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്ത് നൽകണേ റഹ്മാനെ. ഒരുപാട് തവണ മദീനയിലെത്താനും മനാമിൽ കാണാനും ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ റഹ്മാനെ. ഈ വെള്ളിയാഴ്ച രാവിന്റെ മുഹറം പതിനൊന്നാം രാവിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ തഖ്വ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും നീ പുറത്തു തരണേ റഹ്മാനെ. ഇനിയുള്ള ജീവിതം നിന്റെ തഖ്വയിലാക്കണേ റഹ്മാനെ. ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ ആളുകളെയും നീ സ്വീകരിക്കണേ റഹ്മാനെ. അവരുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള എല്ലാ ഉദ്ദേശങ്ങളും നീ സഫലമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇൽമു പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ ഈ മജ്ലിസിലുണ്ട്, അതുപോലെ തൊട്ടടുത്ത അൽഫുർഖാൻ എന്ന സ്ഥാപനത്തിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ഈ മജ്ലിസിൽ ദുആയിൽ പങ്കെടുക്കുന്നുണ്ട്. അല്ലാഹുവേ, എല്ലാവരെയും നല്ല സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കണേ റഹ്മാനെ. അർഹമുർറാഹിമായ മലിക്കുൽ മുലൂക്കായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളും നിന്റെ റിളയിലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലെല്ലാം നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലെല്ലാം നീ സൂക്ഷ്മത നൽകണേ റഹ്മാനെ. അല്ലാ, ജീവിക്കുന്ന കാലം ഇസ്സത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. മരണപ്പെടുന്ന സമയത്ത് കാമിലായ ഈമാൻ ഞങ്ങൾക്ക് നസീബാക്കണം റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങൾ ബന്ധുമിത്രാദികളിൽ നിന്ന് മരണപ്പെട്ട് കബറിടങ്ങളിൽ കഴിയുന്നവരുടെ കബറുകൾ നീ പ്രകാശപൂരിതമാക്കണം. അല്ലാ, ഞങ്ങൾക്ക് നീ അനുഗ്രഹമായി നൽകിയ ഞങ്ങളുടെ മക്കളെ ആലിമീങ്ങളാക്കണേ. അല്ലാ, സ്വാലിഹീങ്ങളാക്കണേ, ഹാഫിളാക്കണേ. അല്ലാ, അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നീ ബറക്കത്ത് ചെയ്യണേ. അല്ലാ, അല്ലാഹുവേ, ഈ പരിപാടിയുടെ സംഘാടകർക്ക് നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. അതിനുവേണ്ടി അവരനുഭവിച്ച പ്രവർത്തന ത്യാഗങ്ങളെല്ലാം നീ കബൂൾ ചെയ്യണേ റഹ്മാനെ. ഒത്താശ നൽകിയ നല്ലവരായ നാട്ടുകാർ സഹോദരങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ. അല്ലാ, അദീമായ മലിക്കുൽ മുലൂക്കായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ ആലിമീങ്ങൾക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ റഹ്മാനെ. പെൺമക്കളെ വിവാഹം ചെയ്തയക്കേണ്ടവരുണ്ട്, മാർഗങ്ങൾ എളുപ്പമാക്കണേ റഹ്മാനെ. വിവാഹിതരാകേണ്ടവർക്ക് സ്വാലിഹീങ്ങളായ ഭാര്യ ഭർത്താക്കന്മാരെ നൽകണേ റഹ്മാനെ. അല്ലാ, കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകണേ. അല്ലാ, വിവിധങ്ങളായ മനഃപ്രയാസങ്ങളുള്ളവർ ഈ മജ്ലിസിലുണ്ട്, എല്ലാത്തിനും നീ പരിഹാരം നൽകണേ റബ്ബേ. പരിഹാരം നൽകണേ റബ്ബേ.
ഞങ്ങൾ നിന്റെ ഖളാഇൽ വിശ്വസിക്കുന്നവരാണ്. ഞങ്ങൾക്ക് നീ ഖൈർ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ക്യാൻസർ ഉള്ളവരുണ്ട്, കിഡ്നിക്ക് രോഗമുള്ളവരുണ്ട്, അതുപോലെ അത്തിക്ക് തേയ്മാനമുള്ളവരുണ്ട്, കാഴ്ചയില്ലാത്തവരുണ്ട്, കേൾവിയില്ലാത്തവരുണ്ട്. എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണം അല്ലാ, നീ മാറ്റി കൊടുക്കണം അല്ലാ. യാ റബ്ബു യാ അല്ലാ, ഈ മജ്ലിസിൽ ആമീൻ പറയുന്ന ഉമ്മവെങ്ങന്മാർക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാ, അവരുടെ കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകണേ അല്ലാ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നീ റാഹത്ത് നൽകണേ അല്ലാ. അല്ലാഹുവെ, കടങ്ങളുള്ളവരുണ്ട്, ഞങ്ങൾ ഭീമമായ കടബാധ്യതകളുള്ളവരാണ്, സ്ഥാപനങ്ങളുടെ പേരിൽ ദശലക്ഷങ്ങൾ ബാധ്യതയുള്ളവരാണ്. റബ്ബേ, എല്ലാം വീടാനുള്ള വഴികൾ നീ തുറന്നു തരണേ റഹ്മാനെ, ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണം അല്ലാ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا. وصلى الله على سيدنا وحبيبنا ونبينا محمد صلى الله عليه وسلم. സഹോദരങ്ങളെ, നിങ്ങൾക്ക് എല്ലാം അറിയുന്നതുപോലെ ഞാൻ